95 ഒരു തൃശ്ശൂരുകാരൻ മാളക്കാരൻ ഒരു ചെറിയ ബാൻഡ് തുടങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കോളേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കോളേജിൽ പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കോളേജിൻ്റെ MV സിനിമാസിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ജോജു ജോർജ് ആണ്. അപ്പോൾ നമുക്ക് ജോജു ചേട്ടനെ കാണാം, പുള്ളിയുടെ പറ്റുവാണെങ്കിൽ ഫോട്ടോ എടുക്കാം, ഇല്ലെങ്കിൽ പുള്ളിനെ വ്ളോഗിനകത്ത് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ പുള്ളിയുടെ കുറച്ച് നല്ല പടങ്ങളും എടുക്കണം. അതാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. ഊഫ്, ശരത്, ജീവൻ, വാങ്ങി നോക്കി. ഗൈസ്, അപ്പോൾ പുള്ളി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ലേറ്റ് ആയിരുന്നു പ്രോജക്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഓടുക. നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം ജോജു ജോർജ് വരാറായി. പിള്ളേരെല്ലാം അക്ഷമ്പരായി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ക്യാമറയൊക്കെ ആയിട്ട് സെറ്റാണ്. ജോജു അച്ഛൻ എല്ലാ നോട്ടം മേൽനോട്ടത്തിലാണ്. ഗൈസ്, ഗൈസ്, SJCC-യിലെ വേറൊരു മെയിൻ ക്യാമറമാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മച്ചാനെ എന്താ പറയണോ? മച്ചാനെ തങ്കഞ്ഞാൻ അറിയുന്ന വേണം. മച്ചാനെന്താ പറയാനുള്ളത്? പറ മച്ചാനെ. തങ്കഞ്ഞാൻ എന്താ പറയാനുള്ളത് മച്ചാനെ? തങ്കഞ്ഞേട്ടന്റെ നിനക്കെന്താ പറയാനുള്ളത്? ഈ നിമിഷത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് സാറേ? ഒരു രണ്ട് വാക്ക്. രണ്ട് വാക്ക്. അത് കുഴപ്പമില്ല പറഞ്ഞല്ലോ. ഗൈസ്, അപ്പൊ ചണ്ടക്കാരും പരിപാടികളൊക്കെ ആയിട്ട് SJCC മൊത്തം സെറ്റായിട്ട് നിൽക്കുകയാണ്. പോയി പരിപാടി മൊത്തം. ഗൈസ്, മിസ് ഇതിലൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഗൈസ്, അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. ഗൈസ്, എന്റെ ക്വസ്റ്റ്യൻ ഏതാണ്? സാർ ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വേഷം ഏതാ? ഒരു റോൾ. ഞാൻ
അല്ലെങ്കിൽ അപ്പൊ ഒരു പക്ഷേ സിനിമയിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഒരു സൗമായിരുന്നു. അല്ല അതിന് പഠിക്കണ്ടേ, സ്പോൺസിബിളുമായിട്ട് കാര്യമൊന്നുമില്ല. ആവണേ നമുക്ക് ഒരു മിനിമം ഒരു എസ്സേയെങ്കിലും ആവണം. പക്ഷെ പോലീസിനോട് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ എത്തിയിരുന്നില്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യമില്ല ലൈഫിൽ. എത്തിയില്ലെങ്കിലും അത് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഞാൻ. അതിന്റെ തുടക്കം മുതൽ ഇപ്പോഴും സിനിമ 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 എന്നല്ലാതെ വേറൊരു ഡീവിയേഷൻ എനിക്കില്ലായിരുന്നു ഒന്നിനെ കുറിച്ച്. അപ്പൊ ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. എത്തിയിരുന്നില്ലെങ്കിൽ ഞാൻ കളക്ടറായേന്, എഞ്ചിനീയറായേന്, ഒന്നുമില്ല തെണ്ടിപ്പോയേനെ. ഗൈസ്, അപ്പം വളരെ തിരക്കുണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ എല്ലാ ചോദ്യങ്ങളും കേട്ടത് ഇതുപോലെ കിടിലിനുള്ള മറുപടിയൊക്കെ തന്ന് ചോദിച്ചിട്ട് നല്ല ഹാപ്പിയാക്കി നമ്മളെ നടത്തുന്നുണ്ട്. കിടിലൻ തമാശ, കിടിലൻ മറുപടികളാണ് വരുന്നത്. അതിനുശേഷം നമ്മളതേ കിടിലിനെ ഒരു സെൽഫി എടുത്തു. എന്നിട്ട് നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഗിഫ്റ്റും മൊമെൻ്റും ഒക്കെ ചോദിച്ചേട്ടന് കൊടുത്തത്. ഒരു അടിപൊളി ആറന്മുള ആൾക്കണ്ണാടിയാണ് കൊടുത്തത്. എന്നിട്ട് ചോദിച്ചേട്ടൻ ബാക്കിയുള്ള തിരക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദേ ഇപ്പോൾ പോവാം. അപ്പൊ നമ്മൾ ഇന്ന് എം വി സിനിമാസ് റിവ്യൂ ചെയ്യാൻ പോകണം. ആദ്യം നമുക്ക് ഫീഡ്ബാക്ക് സ്ക്രീൻ കത്തിച്ചു നോക്കണമെന്നുണ്ട്. നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്യാം. തല്ലുമാല വൈബ്സ്, സ്ക്രീനിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് പിന്നെ ചെയ്യാം. ശരത്ത് പറയാം, തിയേറ്ററിനെ കുറിച്ച് രണ്ടു വാക്ക്. മൗനം സമ്മതം, അടുത്ത എപ്പിസോഡ് കാണാം. രാവിലെ തിയേറ്ററിനെ കുറിച്ച്. നല്ല തിയേറ്ററാണ്. പിന്നെ ആകെ ലോകം മാത്രം ഭയങ്കര വിഷയമാണ്. ഇതിനുണ്ടാക്കി വെച്ചേക്കുന്നത് അങ്ങോട്ട്. തിയേറ്ററിനെ കുറിച്ച്, തിയേറ്ററിനെ കുറിച്ച് ഒന്നുമില്ല. തിയേറ്ററിനെ കുറിച്ച് രണ്ടു വാക്ക്. ഗൈസ്, അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ജോജി ചേട്ടനെ കാണാൻ പറ്റി, ചേട്ടൻ നമ്മുടെ വ്ളോഗിൽ കൊണ്ടുവരാൻ പറ്റി. രാവിലെ വന്നപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു വ്ളോഗിൽ കയറ്റാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ അത്യാവശ്യം സെറ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നു. അത്യാവശ്യം നല്ല പടങ്ങളും കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പടങ്ങളിപ്പം കാണിച്ചു തരാം. പിന്നെ എന്തുവാ, അത്രയൊക്കെ ഉള്ളൂ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഈ കോളേജിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും